എന്തായാലും ഇപ്പോൾ ഒരു ജീപ്പ് അങ്ങോട്ടേക്ക് പോകുന്നത് കാണാം. ഒരു വണ്ടി അങ്ങോട്ടേക്ക്, അത് ഡാമിന്റെ ഭാഗത്തേക്ക് പോകുന്നതല്ലേ? ഡാമിന്റെ ഭാഗത്തേക്കാണ് ഒരു വണ്ടി പോകുന്നത്. അവിടെ അരിക്കൊമ്പൻ ആ ഭാഗത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ആ വണ്ടി അങ്ങോട്ടേക്ക് പോകുന്നത്. ഡാമിന്റെ ഭാഗത്ത് അരിക്കൊമ്പൻ ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ദൗത്യം നീളം എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഇതുവരെയും ഈ അരിക്കൊമ്പനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. ആദ്യം ഈ വേസ്റ്റുകുഴി ഭാഗത്ത് അരിക്കൊമ്പനെ കണ്ടു എന്ന് പറഞ്ഞിരുന്നു, അവിടെ ട്രാക്ക് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അത് പരിശോധിച്ചപ്പോൾ അത് ചക്കക്കൊമ്പനായിരുന്നു. തുടർന്ന് 9 ആനകളുടെ കൂട്ടത്തിൽ അരിക്കൊമ്പനുണ്ട് എന്നുള്ളതായിരുന്നു ലഭിച്ച വിവരം. ഈ അതും ഈ വേസ്റ്റുകുഴി ഭാഗത്ത് തന്നെയായിരുന്നു കണ്ടത്. പക്ഷേ ആ കൂട്ടവും പരിശോധിച്ചപ്പോൾ അതിൽ അരിക്കൊമ്പൻ ഇല്ല എന്നാണ് മനസ്സിലാക്കിയത്. ഇപ്പോൾ അരിക്കൊമ്പൻ സാധാരണ എത്താറുള്ള 301 കോളനിയിലേക്കാണ് വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവിടേക്ക് ആ ഡാമിന്റെ സൈറ്റിലേക്ക്, അതായത് ഡാമിന്റെ വൃക്ഷപ്രദേശത്തേക്ക് ഒരു വാഹനം, വനംവകുപ്പിന്റെ വാഹനം പോയിരിക്കുകയാണ്. അവിടെ ആനയുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അവർ പോയിരിക്കുന്നത്. എന്തായാലും ഈ ദൗത്യം നീളുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ഈ വനംവകുപ്പ് തയ്യാറാക്കിയിരുന്ന പദ്ധതി പ്രകാരം ഏകദേശം 11 കൂടി അരിക്കൊമ്പനെ മയക്കുപിടി വെച്ച് പിടിച്ച് വണ്ടിയിലാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ മണിക്കൂർ, ഇതിൻ്റെ ദൗത്യം തുടങ്ങിയിട്ട് ഏകദേശം 4 പിന്നിട്ടിരിക്കുകയാണ്. അതായത് 4:30 ഇതിൻ്റെ ദൗത്യം തുടങ്ങിയത്. ആ ദൗത്യം തുടങ്ങി 4 പിന്നിടുമ്പോഴും അരിക്കൊമ്പനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. 301 കൊള്ളിയിൽ നിന്ന് അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. അരിക്കൊമ്പൻ ദൗത്യം അത് സങ്കീർണമാകുന്നു, നീളുന്നു എന്നുള്ളതാണ് ഇതുവരെ ചിന്നക്കറാൽ നിന്ന് വന്ന വിവരങ്ങളിൽ. അരിക്കൊമ്പൻ വേസ്റ്റുകുഴി ഭാഗത്തുണ്ടായിരുന്നത് അരിക്കൊമ്പനല്ല, അത് ചക്കക്കൊമ്പനായിരുന്നു. പിന്നീട് കണ്ട 9 ആനകൾ, അതിലും അരിക്കൊമ്പൻ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അരിക്കൊമ്പൻ്റെ പതിവ് വിഹാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നിരീക്ഷണം നടത്തുന്നുണ്ട്. അരിക്കൊമ്പൻ ദൗത്യം ഒരു പക്ഷേ നേരത്തെ തന്നെ അത് ദൗത്യസംഘം പറഞ്ഞതാണ്, ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ പൂർത്തിയായിക്കൊള്ളണമെന്നില്ല. എല്ലാ തരത്തിലുള്ള പദ്ധതികൾ ദൗത്യസംഘം ആസൂത്രണം ചെയ്താലും കാട്ടാനയുടെ അരിക്കൊമ്പന്റെ നീക്കം അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. എന്തായാലും ആ മയക്കുപടി ഇതുവരെ വെക്കാൻ കഴിഞ്ഞിട്ടില്ല, ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അരിക്കൊമ്പൻ ദൗത്യം സങ്കീർണമാകുന്നു, നീളുന്നു.